സൂര്യഗ്രഹണം ഇനി എത്തിയിട്ടോ? December 26 നടക്കുന്ന വലയ സൂര്യഗ്രഹണം കാണുവാൻ നിങ്ങൾ റെഡിയായോ? നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഇത് തീർച്ചയായും കാണിക്കണം. അവരിൽ അത്ഭുതവും ശാസ്ത്രബോധവും വളർത്തുവാൻ ഇത് ഒത്തിരി സഹായിക്കും. ആദ്യമേ പറയട്ടെ, സൂര്യഗ്രഹണ സമയത്തോ അല്ലാത്ത സാധാരണ ഒരു ദിവസമോ സൂര്യനെ വെറും കണ്ണുകൊണ്ട് നോക്കുന്നത് കാഴ്ചയ്ക്ക് തകരാറുണ്ടാക്കും. സാധാരണ ഒരു ദിവസത്തെ സൂര്യനെ അതിന്റെ തീവ്രമായ പ്രകാശത്താൽ ആരും നോക്കാൻ മിനക്കെടാറില്ല. എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് പ്രകാശം കുറവായതിനാൽ സൂര്യനെ നോക്കുവാൻ പ്രയാസമുണ്ടാവില്ല. പക്ഷേ ആ കുറഞ്ഞ പ്രകാശത്തിലും കണ്ണിൽ വീഴുന്ന പ്രകാശം റെറ്റിനയ്ക്ക് ദോഷം ചെയ്യും. സൂര്യഗ്രഹണം കാണുവാൻ പല രീതികളുണ്ട്. സോളാർ ഫിൽട്ടർ ഘടിപ്പിച്ച കണ്ണട ഉപയോഗിച്ച് സൂര്യനെ നോക്കാം. സോളാർ ഫിൽട്ടർ ഘടിപ്പിച്ച ബൈനോക്കുലറിലൂടെയോ ടെലസ്കോപ്പിലൂടെയോ ഗ്രഹണം കാണാം. സോളാർ ഫിൽട്ടർ ഉപയോഗിക്കാതെ നേരിട്ടോ ബൈനോക്കുലറിലൂടെയോ ടെലസ്കോപ്പിലൂടെയോ ഗ്രഹണം നോക്കുവാൻ പാടില്ല. ഒരു കൊച്ചു സ്റ്റാമ്പിന്റെ അത്ര വലുപ്പമുള്ള കണ്ണാടിയിൽ കൂടെ സൂര്യപ്രകാശം കുറച്ച് ദൂരേക്ക് പ്രതിഫലിപ്പിച്ച് വീഴ്ത്തിയാൽ അവിടെ കാണുന്നത് സൂര്യനെ തന്നെയായിരിക്കും. പിൻഹോൾ ക്യാമറയുടെ തത്വമാണിത്. അത് നിരീക്ഷിച്ചും സുരക്ഷിതമായി ഗ്രഹണം കാണാം. മരത്തിന്റെ ഇലയുടെ ഇടയ്ക്ക് കൂടെ താഴെ വീഴുന്ന പ്രകാശത്തിലും സൂര്യനെ കാണാം. ഗ്രഹണ സമയത്ത് അനേകം ഗ്രഹണവും ഒരേ സമയം ആ പ്രകാശത്തിൽ കാണാം. അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കൊച്ചു സുഷിരങ്ങളുള്ള അരിപ്പ പ്രകാശത്തിൽ പിടിച്ചാൽ അതിലൂടെ താഴെ വീഴുന്ന പ്രകാശത്തിൽ അനേകം ഗ്രഹണം കാണാം. കൂടാതെ 2-3 അടുക്ക് സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് ഉണ്ടാക്കിയ കണ്ണടയിലൂടെയും നോക്കി സൂര്യഗ്രഹണം കാണാം. ഇത് പരിചയമുള്ള ആളുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യുക. ഈ വലയ സൂര്യഗ്രഹണം റിയാദിൽ അല്പം വടക്ക് കിഴക്ക് ഹൊഫുഫിൽ നിന്നാണ് ആരംഭിക്കുക. റിയാദിലുള്ളവർക്ക് അല്പനേരം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ സോളാർ ഫിൽട്ടർ ഒന്നും ഇല്ലാതെ തന്നെ സൂര്യഗ്രഹണം കാണാം. ഉദയസൂര്യനായതുകൊണ്ട് മാത്രമാണ് നേരിട്ട് നോക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഖത്തർ ജെറിയൻ ആൽബത്തിന് വഴി UAE കടക്കും. ഏകദേശം 100 കിലോമീറ്റർ വീതിയിലൂടെയാണ് ഭൂമിയിൽ ഗ്രഹണപാത കടന്നു പോവുക. അതിനകത്തുള്ളവർക്ക് സൂര്യനെ വലയമായി കാണാം. 100 കിലോമീറ്ററിന് മധ്യത്തിലുള്ളവർക്കാണ് കൃത്യമായ സൂര്യവലയം കാണുവാൻ സാധിക്കുക. UAE ഏറ്റവും നന്നായി കാണാൻ കഴിയുക ലിവ ഹാമിം ഉള്ളവർക്കാണ്. വലയ സൂര്യനെ അവിടെ നിന്നും കാണാം. സമയം രാവിലെ 7:35 മുതൽ 7:38 വരെ. അബുദാബിയിലുള്ളവർക്ക് ഭാഗികമായി കാണാം. വടക്കൻ എമിറേറ്റ്സ് ആയ ദുബായ്, ഷാർജ ഉള്ളവർക്കും ഭാഗികമായും കാണാം. അജ്മാൻ, ഫുജേറ ഉള്ളവർക്കും അല്പം പേരിന് കാണാം. സൂര്യോദയ സമയത്ത് ആയതുകൊണ്ടും കുറച്ച് സമയമേ കാണൂ എന്ന് മാത്രം. സമയം രാവിലെ 7:35 മുതൽ 7:38 വരെ. ഒമാനിലുള്ളവർക്കും നന്നായി കാണാം. മസ്കറ്റ്, സലാലയിൽ ഉള്ളവർക്ക് ഭാഗികമായി കാണാൻ സാധിക്കും. സമയം രാവിലെ 7:35 മുതൽ 7:38 വരെ. പിന്നീട് അറബിക്കടലിലൂടെ ഗ്രഹണത്തിന്റെ പാത ഇന്ത്യയിലെത്തും. ഇന്ത്യയിൽ ആദ്യം കാണുക മാംഗ്ലൂരാണ്. പിന്നെ കാസർഗോഡ്, മാനന്തവാടി, ഊട്ടി, കോയമ്പത്തൂർ, തിരുപ്പൂർ വഴി ശ്രീലങ്കയിലെ ജാഫ്നയിലെത്തും. സമയം രാവിലെ 9:26 മുതൽ 9:30 വരെ. പിന്നീട് സുമാത്ര, സിംഗപ്പൂർ, മലേഷ്യ വഴി ഫിലിപ്പീൻസ് വരെ എത്തി അവസാനിക്കും. മലപ്പുറം മുതൽ എറണാകുളം, ആലപ്പുഴ വരെ ഉള്ളവർക്കും ഭാഗികമെങ്കിലും നന്നായി ഗ്രഹണം കാണാം. അവിടുന്ന് തിരുവനന്തപുരം വരെ ഉള്ളവർക്കും ഭാഗികമായി കാണാം. സമയം രാവിലെ 9:26 മുതൽ 9:30 വരെ. കാസർഗോഡ്, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, ഊട്ടി, തിരുപ്പൂർ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന നേർരേഖയ്ക്കടുത്ത് 50 കിലോമീറ്റർ ദൂരത്തുള്ളവർക്കെല്ലാം സൂര്യഗ്രഹണം നന്നായി കാണാം. നിങ്ങൾ അവിടുന്ന് ദൂരെയാണെങ്കിൽ കഴിവതും ഈ ഇടങ്ങൾക്ക് അടുത്തേക്ക് വരിക. ഈ അത്യപൂർവവുമായ സൂര്യഗ്രഹണം ഒരു ആഘോഷം.